ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. ഇത് ഞങ്ങൾ സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നും ദുബായിലോട്ടാണ് പോണത്. ബൈ റോഡാണ് പോണത്. അപ്പോൾ നമ്മുടെ കാറിൽ തന്നെയാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. വിസിറ്റിംഗ് വിസയിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വിസ റിന്യൂ ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ ഈ കൊറോണ ടൈം ആയപ്പോഴത്തേക്ക് നമുക്ക് വിസയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെയും മക്കളുടെയും വിസ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3 ഡേയ്സും കൂടെ കഴിയുമ്പോൾ ഫിനിഷ് ആവും. അപ്പോൾ ഞങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ പോവുക, അവിടുന്ന് പുതിയ വിസ എടുക്കുക, സൗദിയിലേക്ക് തിരിച്ച് വരിക, ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഏകദേശം സൺറൈസ് ഒക്കെ ആയിട്ടുണ്ട്. ഇതിനു മുന്നേ ഒരു വാക്സിനേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് പേര് പേഴ്സണലിയും അല്ലാണ്ടുമൊക്കെ നമ്മളെ അറിയിച്ചു. ആ ഒരു വീഡിയോ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെയും ഉദ്ദേശം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുള്ളാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കൺട്രി ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്ഷനാണ്. ബഹ്റൈനിലോട്ടോ അതുപോലെ UAEയിലോട്ടോ ഒമാനിലോട്ടോ എവിടെയിട്ട് വേണമെങ്കിലും പോയിട്ട് നമുക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഞങ്ങൾ ചൂസ് ചെയ്തത് UAE ആണ്. കാരണം കുറച്ചുകൂടെ ഈസി ആൻഡ് കംഫർട്ടബിൾ UAE ആണ്. പക്ഷേ ദമാമിൽ നിൽക്കുന്നവർക്ക് ബഹ്റൈനിൽ പോയിട്ട് വരുന്നതാണ് എളുപ്പം. കാരണം ഏകദേശം 3 hours ട്രാവലിംഗ് ഉള്ളൂ. ദമാം ടു UAE നമുക്ക് ബൈ കാറ് പോകാൻ ഏകദേശം 867 kilometers ഉണ്ട്. അപ്പോൾ വൺ വേ ട്രാവലിങ്ങിന് 8.5 hours ആണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തോട്ടാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടത്തേക്ക് വേണ്ടത് വിസ വേണം. അപ്പോൾ ഞങ്ങൾ 4 പേർക്കുള്ള വിസ പ്ലസ് ഇൻഷുറൻസ് അതെടുക്കുക. അപ്പം അത് എല്ലാം നമ്മൾ കളർ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വയ്ക്കുക. ഇൻഷുറൻസ് മസ്റ്റാണ്, അവരത് ചോദിക്കും. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ സൗദിയിൽ നിന്ന് ആദ്യമേ എക്സിറ്റ് ആകണം, അതിനുശേഷം നമ്മൾ UAEയുടെ ബോർഡർ കയറുക, അവിടുന്ന് എൻട്രി അടിക്കുക. എക്സിറ്റ് അടിക്കാനായിട്ട് എമിഗ്രേഷനിൽ കയറുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഗേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് എല്ലാം നമ്മൾ ക്രോസ് ചെയ്യുക. ഗേറ്റ് എത്തുന്നതിന് മുന്നേ നമ്മൾ 4 പേരുടെയും പാസ്പോർട്ടും ഹസ്ബൻഡിൻ്റെ ഇക്കാമയും നമ്മുടെ കാറിൻ്റെ പേപ്പേഴ്സ് അതുപോലെ RT-PCR ടെസ്റ്റ് ഇത് 4 നമ്മുടെ കയ്യിൽ കരുതുക. അപ്പോൾ ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് നമുക്കൊരു സ്ലിപ്പ് കിട്ടും. ഈ സ്ലിപ്പ് നമ്മൾ കളയരുത്, കാരണം ഇത് നമുക്ക് ലാസ്റ്റ് ഗേറ്റിൽ കൊടുത്തിട്ട് വേണം നമ്മൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാൻ. അപ്പോൾ ഞങ്ങൾ ഇമിഗ്രേഷനിലാണ് ഉള്ളത്. അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടുള്ളത് 4 പേരുടെയും പാസ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ ഇക്കാമ, റീഎൻട്രി പേപ്പറ്, പിന്നെ 4 പേരുടെയും RT-PCR ടെസ്റ്റ് റിസൾട്ട്. എക്സിറ്റ് ആവുന്നതിന് മുന്നേ ഒരു ടോൾ ഗേറ്റിൽ കസ്റ്റംസ് നമ്മുടെ കാറ് ഫുള്ള് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ എക്സിറ്റ് ആയിട്ടുണ്ട് സൗദിയിൽ നിന്ന്. ഈ കാണുന്നതാണ് സൗദി UAE ബോർഡർ. അപ്പോൾ ഇനി നമ്മൾ UAEയിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. അവിടുത്തെ ഇമിഗ്രേഷനിലാണ് അടുത്ത പ്രൊസീജിയേഴ്സൊക്കെ. ഇവിടെയും കുറേ ടോൾ ഗേറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു പോർഷനെത്തുമ്പോൾ നമുക്ക് വഴി കുറച്ച് കൺഫ്യൂഷൻ ആവും, കാരണം റോഡിലൊക്കെ പണി നടക്കുക. അതുപോലെ തന്നെ ഇത്തിഹാദ് റെയിലിൻ്റെ പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് നേരത്തെ പോലെ ഒരു സ്ലിപ്പ് തരും. അപ്പോൾ ഇവിടെ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ 4 പേരുടെയും UAE വിസ പ്ലസ് ഇൻഷുറൻസ് പേപ്പേഴ്സ്, 4 പേരുടെയും പാസ്പോർട്ട്. അടുത്ത ടോള് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ടോളാണ്. അവിടെ നമ്മൾ ഇതുപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കാറിനേക്ക് ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പോൾ 210 dirhams ആണ് ആ ഇൻഷുറൻസിനായിട്ട് നമ്മൾ അവിടെ പേ ചെയ്യേണ്ടുള്ളത്. ഞങ്ങളിനി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. ഇമിഗ്രേഷനിലൊക്കെ നമ്മുടെ ക്യാമറ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. സോ നമ്മൾ വീഡിയോസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. ഇമിഗ്രേഷൻ ഓഫീസിൽ നമ്മൾ 4 പേരുടെയും വിസയും ഇൻഷുറൻസും പിന്നെ RT-PCR ടെസ്റ്റ് റിസൾട്ടും സബ്മിറ്റ് ചെയ്യണം. ഹസ്ബൻഡിൻ്റെ സൗദി ഇക്കാമയും പിന്നെ റീഎൻട്രി പേപ്പേഴ്സും ചിലടത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇതിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ബയോമെട്രി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സെക്ഷനിൽ പോവുക, നമ്മുടെ ഡോക്യുമെൻറ്റ്സും പാസ്പോർട്ടും ഒക്കെ സബ്മിറ്റ് ചെയ്യുക. അവിടെ തന്നെ നമ്മളുടെ UAE വിസ എൻട്രി അവർ സ്റ്റാമ്പ് ചെയ്യും. അൽഹംദുലില്ലാ, ഇപ്പം ഞങ്ങൾ UAEയിൽ എൻട്രി ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ RT-PCR ടെസ്റ്റ് ഒന്നും അവർ കിറ്റ്സിനെ ചോദിക്കുന്നില്ല. പക്ഷേ അത് എടുത്തു വെക്കുന്നത് നല്ലതാണ്.
നമ്മൾ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം കസ്റ്റംസിൽ നമ്മൾ വരിക. അവിടെ നമ്മുടെ കാറൊക്കെ ചെക്ക് ചെയ്യും. ഫാമിലീസ് ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് ഒരു ചെക്കിംഗ് ഒന്നും ഇല്ല. പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ വളരെ കുറവാണ്, കൂടുതലും ട്രക്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. ഉണ്ടെന്ന് നമ്മളൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കുവാണ്. നമ്മൾ അബുദാബി ടു ദുബായ് ആണ് പോകേണ്ടത്. അവിടെയാണ് VFS ഓഫീസ്. മോർണിംഗ് 8 മണിക്ക് മുന്നേ നമ്മൾ അവിടെ എത്തണം. അപ്പോൾ എൻ്റെയും മക്കളുടെയും സൗദി വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ VFS കയറി. അവിടെ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എൻ്റെയും മക്കളുടെയും പാസ്പോർട്ട്, മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഹസ്ബൻഡിൻ്റെ ഇക്കാമ പാസ്പോർട്ട് കോപ്പി, പിന്നെ എല്ലാവരുടെയും ഫോട്ടോ മസ്റ്റാണ്. പിന്നെ നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ റിയാല് ദിർഹംസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കണം. കാരണം അവിടെ ദിർഹംസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. അപ്പം അതിനായിട്ട് അവിടെ തന്നെ അൽ അൻസാരിയുടെ എക്സ്ചേഞ്ച് ഉണ്ട്. 100 റിയാലിന് 91 ദിർഹംസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 3100 ദിർഹംസ് ആണ് ആയത്. ടു വർക്കിംഗ് ഡേയ്സ് ആണ് അവർ നമുക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. 3rd ഡേ ഇൻഷാല്ലാ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ചെല്ലണം, കളക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ദുബായ് നമ്പർ നിങ്ങൾ മസ്റ്റായിട്ട് കരുതി വെക്കണം, ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ. ദുബായ് എക്സ്പോ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല റഷാണ്. പിന്നെ നമ്മൾ അക്കോമഡേഷൻ ഒരു പ്രശ്നമാണ്, കാരണം എല്ലായിടവും ഓൾമോസ്റ്റ് ഫുള്ളാണ്. സോ നമ്മൾ ഷാർജയിലോട്ട് പോവാണ്. ഇനി നന്നായിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കണം, മക്കളൊക്കെ നല്ല ടയേർഡാണ്. അപ്പോൾ ഞങ്ങൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിജുമൽ എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പോവാതെ തന്നെ നമ്മൾ വിസിറ്റിംഗ് വിസ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ദുബായിലോ അല്ലെങ്കിൽ അടുത്തുള്ള GCC കൺട്രീസിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ റോഡ് ട്രിപ്പിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കേണ്ടുള്ള കാര്യം, എപ്പോഴും പെട്രോൾ ഫുൾ ടാങ്ക് തന്നെ അടിക്കുക. കാരണം പെട്രോളൊക്കെ തീരാൻ ചാൻസസ് ഉണ്ടാക്കി വെക്കാതിരിക്കുക. കാരണം ഫുള്ള് മരുഭൂമിയാണ്. അപ്പം ഡെസേർട്ട് ഏരിയയിൽ കൂടുതൽ ട്രക്സ് മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഫുഡ് സ്നാക്സൊക്കെ കയ്യിൽ കരുതുക പിള്ളേർക്കുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻഫർമേഷൻ തന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അത് ഇനിയും അങ്ങോട്ട് പോകുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു.